السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله، بسم الله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. أما بعد، ബഹുവന്യരായ ഗുരുനാഥന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കർമ്മയോദ്ധാക്കൾ, ധർമ്മവിപ്ലവ പ്രസ്ഥാനത്തിന്റെ പടയാളികൾ, സർഗവസന്തം തീർക്കുന്ന ഈ സാഹിത്യോത്സവന്റെ വേദിയിൽ അറിവിന്റെ മഹത്വത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അറിവിന്റെ മഹത്വത്തെ പ്രതിപാദിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഉത്ലബുൽ ഇൽമ വലൗബസീൻ, അതെ, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് കരഗതമാക്കണമെന്നാണ്. അവിടുത്തെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നീ ഒരു പണ്ഡിതനാവുക അല്ലെങ്കിൽ പഠിതാവുക, അതുമല്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ച് കേൾക്കുന്നവനാവുക, അതുമല്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്നവനാവുക, അല്ലാതെ അഞ്ചാമനായി നീ മാറരുത്. നോക്കൂ, എത്ര മഹത്തരമാണ് പ്രവാചക അധ്യാപനം. അതുപോലെ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു, നജോരഹാര്യം നജ രാജഹാര്യം ന ഭ്രാതൃഭാജ്യം നജ ഭാരകാരി വിയകൃതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവതനാൽ പ്രധാനം. കള്ളനോ കക്കുകയില്ല, രാജനോ നികുതിയും വാങ്ങില്ല, സോദരനോ ഓഹരിയും കൊടുക്കേണ്ട, ഭാരമോ ലവലേശമില്ല, കൊടുക്കും തോറും വർദ്ധിച്ചു വരുന്ന വിദ്യ എന്ന ധനം തന്നെയാണ് സർവതനാൽ പ്രധാനം. വിജ്ഞാനം വിവേകികൾക്ക് വിശുദ്ധിയും വെളിച്ചവും തെളിച്ചവും നൽകുന്നു. അറിവ് ദൈവത്തിന്റെ വരദാനമാണെന്നും അത് മനുഷ്യന്റെ നിയോഗ്യദൗത്യം നിറവേറ്റാനുള്ള സഹായിയാണെന്നും ഇഹലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വിജയം കരസ്ഥമാക്കലാണ് അതിന്റെ പരമലക്ഷ്യമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ അറിവിന് മറ്റേത് വിഭാഗത്തെക്കാളും പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത്. നിരന്തരമായ ചിന്തകൾക്കും പഠനങ്ങൾക്കുമാണ് ഖുർആൻ ആഹാന്യം. അറിവിന്റെ വഴികളിലേക്ക് പ്രവേശിച്ചവന് വേണ്ടി മാളത്തിലെ ഉറുമ്പുകൾ മുതൽ വെള്ളത്തിൽ വസിക്കുന്ന കുഞ്ഞു മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ അറിവ് എന്നത് മാതാപിതാക്കൾ സ്വപ്നം കാണുന്ന പണം കായ്ക്കുന്ന മരങ്ങളാക്കി മാറ്റാൻ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന കുത്തക മുതലാളിമാരുടെ സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞുവിട്ട് ആവശ്യവും അനാവശ്യവും ഒരുപാട് കുത്തി നിരക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിന്റെ ഇളം തലമുറയും മുതിർന്ന തലമുറയും നേടുന്ന ബിരുദങ്ങളും ആർജിച്ചെടുക്കുന്ന അറിവുകളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് സ്വന്തത്തെയും സമൂഹത്തെയും ഒരുപോലെ നാശത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കിഡ്നി പറിക്കുന്നത് MBBS കാരനോ MBBS കാരനോ അല്ല, യൂറോളജിയിലെ സ്പെഷ്യലിസ്റ്റോ അല്ല, സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്, അവനെ അത് പറിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയൂ. ഇവിടെ കിഡ്നി മോഷ്ടിക്കുന്നതും അവൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നൊട്ടോറിയൽ ക്രിമിനലുകളും അണ്ടർവേൾഡ് കള്ളന്മാരുമെല്ലാം ആയത് വിദ്യാഭ്യാസ കുറവ് കൊണ്ടല്ല, അവർക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ വരുന്ന വക്കീലന്മാരും സപ്പോർട്ട് ചെയ്യുന്ന നിയമപാലകന്മാരും വിജ്ഞാനശൂന്യരല്ല, മറിച്ച് സാങ്കേതികമായി വളർന്നപ്പോൾ സാംസ്കാരികമായി അത് പതിച്ചു എന്നത് തന്നെയാണ് സത്യം. നാം അറിവ് നേടേണ്ടത് ശുദ്ധവും ശരിയുമായ ഉറവിടത്തിൽ നിന്നാവണം. മറിച്ചാണെങ്കിൽ വെളിച്ചത്തിന് പകരം ഇരുട്ടാണ് സമ്പാദിക്കുക. വെള്ളത്തിന്റെ രസതന്ത്രം പഠിക്കുമ്പോഴും കാറ്റിന്റെയും മഴയുടെയും ഭൂമിശാസ്ത്രവും ജീവശാസ്ത്രവും എല്ലാം നമ്മുടെ വിജ്ഞാന പരിസരത്ത് വരുമ്പോൾ അവയുടെ പിന്നിലുള്ള ഇലാഹികരങ്ങളെ തിരിച്ചറിഞ്ഞ് അതുവഴി അവനിലേക്ക് അടുക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ വിദ്യാഭ്യാസം അർത്ഥപൂർണമാകൂ. അതിനെ നാഥൻ തുണക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ വാരി ദേവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.